رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا الصلاة والسلام عليك يا سيدي يا جدي يا رسول الله وعلى عمدتي فاقذني في شدري الحمد لله നമ്മളെ കേവ മഹാഭാഗ്യവാന്മാരാണ് പ്രത്യേകിച്ച് ഈ വേദി അതിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ കേരളത്തിൻ്റെ തലയെടുപ്പുള്ള സാദാത്യങ്ങളും ഉലമാക്കന്മാരുടെയും നീണ്ട നിര ശ്രദ്ധേയമാക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഇറങ്ങിയത് ഉടനെ തന്നെ ഇതാ മഹാനായ മംഗലാപുരം പാലിയും നമ്മുടെയൊക്കെ ആദരണീയനുമായ ബഹുമാനപ്പെട്ട താക്ക ഉസ്താദ് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ചുഴലി ഉസ്താദ് ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ് കെ എസ് എസ് എഫിന്റെ ജില്ലാ പ്രസിഡന്റ് താജുദ് ആചാര്യ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവർഗൾ തങ്ങളവർഗൾ നയാഗ്ര വെള്ളച്ചാട്ടം പോലെ ഒരുപാട് വിജ്ഞാനങ്ങൾ ഇനി ഇവിടെ നിന്ന് കോരിത്തരികയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നിർമ്മിക്കുന്നില്ല, പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിന്റെ മാനുഷികത, പരിശുദ്ധ ഖുർആൻ ചെലുത്തുന്ന സ്വാധീനം, മുൻഗാമികൾ അതിനെ സ്വീകരിച്ച രൂപം, അവർ അതിനെ കണ്ടിരുന്ന മാനം, എന്തേ നമ്മുടെ ഇടയിലേക്ക് വരുമ്പോ ഒരു വ്യത്യസ്തത കാണുന്നു എന്നത് പഠന വിധേയമാക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിന് സമമായി പരിഭാഷകളെ കാണാൻ തുടങ്ങിയ കാലമാണിത്. പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന വിഷയം അതാണ്. അത് അല്ലാഹുവിന്റെ കലാമായി കാണുന്നതിന് പകരം അല്ലെങ്കിൽ മഹാന്മാരായ അയ്മത് സ്വീകരിച്ച നിലപാടിന് പകരം ഭാഷാനുഭാഷ അല്ലെങ്കിൽ പദാനുപദം അർത്ഥങ്ങളെ പഠിച്ച് വിശദീകരിക്കാൻ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മെ പോലുള്ളവർ ശ്രമിക്കാൻ തുടങ്ങിയതാണ് പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷിക നമ്മളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധ്യമാവാതെ. നാം അവലംബിക്കുന്നത് പലപ്പോഴും ഖുർആനിനേക്കാളും ഖുർആനിന്റെ പരിഭാഷകളെയാണ്. പരിഭാഷകളാവട്ടെ നമ്മെ വഴിതെറ്റിക്കുന്ന കാര്യവുമാണ്. ലോകത്ത് ആദ്യമായി ഖുർആനെ പരിഭാഷപ്പെടുത്തിയത് ജൂതനാണ്. നമുക്കറിവുള്ള കാര്യമാണ്, ജൂതൻ ഒരിക്കലും മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ താല്പര്യത്തിന് വേണ്ടി ഒരു കാരണവശാലും പരിശുദ്ധ ഖുർആനെ പരിഭാഷപ്പെടുത്തുകയില്ല. അവിടെ നിന്നുകൊണ്ട് സയനിസ്റ്റുകളാണ്, പടിഞ്ഞാറൻ ശക്തികൾ. അൽഹംദുലില്ലാഹ് നമ്മുടെയൊക്കെ പ്രിയങ്കരൻ ആദരണീയനായ
ഉസ്താദ് അവർകൾ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ നീലേശ്വരൻ കാദിം, നിയുക്ത പള്ളിക്കര കാദിമാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആ പരിഭാഷകളെ ഇന്ന് കേരളത്തിൽ വല്ലാത്തൊരു സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കപ്പെടുന്ന അതാണെങ്കിൽ തീവ്രവാദം, മുസ്ലിങ്ങളെ തീവ്രവാദികളായിട്ടും ഭീകരവാദികളായിട്ടും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയും ആരോപിക്കുന്നതിന് വേണ്ടിയും അടിസ്ഥാനപ്പെടുത്തുന്നത് ഖുർആനാണ്. ഖുർആന്റെ ചില ആയത്തുകൾ എടുത്തുകൊണ്ട്, ആ ഖുർആന്റെ ആയത്തുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും മുസ്ലിം വിരുദ്ധർ, ഇസ്ലാമിക വിരുദ്ധർ നമ്മെ ആക്ഷേപിക്കുന്നത്. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മൂലഘടകം ഖുർആനാണ് എന്ന് ആക്ഷേപിക്കാനുള്ള കാരണം ഇതുപോലെ വ്യാഖ്യാനങ്ങളെ പഠിച്ചതാണ്. ഇന്ത്യയിൽ വലിയൊരു സമര പോരാട്ടം ഉണ്ടായിരുന്നു. അത് തലാഖുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വലിയൊരു വിധി വന്നു. ആ വിധിയെ പ്രഖ്യാപിക്കാൻ, വിധി പറയാൻ കാരണം അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഖുർആന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. അതോ അതുപോലെ തന്നെയാണ് ഓരോ വിഷയങ്ങളിലും മുസ്ലിം വിരുദ്ധർ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധർ സ്വാധീനിച്ചതും അവർ നോക്കിക്കണ്ടതും ഖുർആന്റെ ഇത്തരം പരിഭാഷകളെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് ഖുർആനെ സ്വാധീനിക്കുന്നതിന് പകരം പലപ്പോഴും ഈ പരിഭാഷകൾ സ്വാധീനിക്കപ്പെടുകയും മറ്റുള്ളവരാൽ പരിശുദ്ധ ഖുർആൻ അവമതിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടമുണ്ടായി. തീർച്ചയായും അത് മുസ്ലിം ലോകത്ത് മാത്രമല്ല, മുസ്ലിം ഹൃദയങ്ങളിൽ മാത്രമല്ല, ലോകത്ത് പോലും അതിന്റെ വല്ലാത്ത മോശമായ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും അപകടകരമായ അവസ്ഥയിലേക്ക് പോവാതെ മുസ്ലിം ഉമ്മത്ത് പരിശുദ്ധ ഖുർആൻ അയ്മത് സ്വീകരിച്ച സമീപനം, നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ സ്വീകരിച്ച സമീപനം, ഖുർആന്റെ പദാനുപദ തർജ്ജമയല്ല, ഖുർആന്റെ ഭാഷാനുഭാഷ തർജ്ജമയല്ല, ഖുർആന്റെ വ്യാഖ്യാനങ്ങളെ അവലംബിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അൽഹംദുലില്ലാ, കാനങ്ങാട് ഈ പ്രദേശത്ത് വടകരമുക്കില് പലപ്പോഴും ഇതിന് രണ്ടു മൂന്ന് പരിപാടിയിൽ ഞാൻ പങ്കെടുത്തവരാണ്. വളരെ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോവുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി ശ്രമിക്കുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, ഇതിനുവേണ്ടിയുള്ള എല്ലാ സമർപ്പണങ്ങളും നടത്തുന്നവർ അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. ആരോഗ്യപരമായ ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞു. അല്ലാഹു നീ സലാമത്ത് നൽകണേ റബ്ബേ, ശിഫയുടെ ബാബ തുറക്കണേ റഹ്മാനെ. അതോടൊപ്പം നമ്മുടെ പരിസരത്ത് ഒരുപാട് രോഗികൾ, ഒരുപാട് ക്യാൻസർ രോഗികൾ, ഒരുപാട് മറ്റ് മാറാരോഗികൾ ഒക്കെ ഉണ്ട്. അല്ലാഹു ശിഫയുടെ ബാബ തുറക്കട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ. അതോടൊപ്പം